സമവായം അകലെ. ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തിന് അനുമതി നൽകിയ സുപ്രീംകോടതി വിധിക്കെതിരെ ആദ്യ റിവ്യൂ ഹർജി ഫയൽ ചെയ്തു. അയ്യപ്പ ഭക്തരുടെ ദേശീയ അസോസിയേഷൻ പ്രസിഡന്റ് ശൈലജ വിജയനാണ് ആദ്യ ഹർജി ഫയൽ ചെയ്തത്. ഇതിനിടെ ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ സർക്കാർ തലത്തിൽ നിർണായക ചർച്ചകൾ നടക്കുകയാണ്. ഡിജിപി ലോക്നാഥ് ബെഹ്റ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം എ പത്മകുമാർ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തുന്നു. 18-ാം പടിയിലെ ക്രമീകരണങ്ങൾ അടക്കം ഉള്ളവ ചർച്ച ചെയ്യാൻ ദേവസ്വം ബോർഡ് യോഗവും ഇന്ന് ചേരുന്നുണ്ട്. ശബരിമല വിഷയത്തിൽ ഇനി സർക്കാരുമായി ചർച്ചയ്ക്കില്ലെന്ന് പന്തളം രാജകുടുംബത്തിന്റെ നിലപാടും പുറത്തുവന്നു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് വി വി അരുണും ഡൽഹിയിൽ നിന്ന് എം ഉണ്ണികൃഷ്ണനും പന്തളത്ത് നിന്ന് ശ്യാം ദേവരാജും ചേരുന്നു. ആദ്യം വി വി അരുണിലേക്ക് പോയാൽ, അരുൺ, തിരുവനന്തപുരത്ത് നിർണായക നീക്കങ്ങൾ, ശബരിമല സ്ത്രീ പ്രവേശവുമായി ബന്ധപ്പെട്ട് അതിന്റെ ചർച്ചകളടക്കം നടക്കുന്ന സാഹചര്യം, ദേവസ്വം ബോർഡിന്റെ യോഗം അതെന്തുമായി ബന്ധപ്പെട്ടുള്ളതാണ്? 18-ാം പടിയിലെ ക്രമീകരണങ്ങൾ ആലോചിക്കുക, അതിനൊപ്പം മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങൾ വർദ്ധിപ്പിക്കുക, എന്തൊക്കെ തീരുമാനങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കാം? രാജ്യത്തെ ഏറ്റവും നിർണായകമായ യോഗമാണിപ്പോൾ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ ചേംബറിൽ നടക്കുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ നേരത്തെ കോടതി വിധി നടപ്പാക്കാൻ വേണ്ട നടപടികളുമായി മുന്നോട്ട് പോകാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. പിന്നീട് സർക്കാർ ഒരു സമവായത്തിൻ്റെ വഴി തേടി, അത് വഴിമുട്ടിയതോടുകൂടിയാണ് വീണ്ടും നിർണായക ചർച്ചകളെ കാര്യങ്ങൾ മാറുന്നത്. സർക്കാർ ഇപ്പോൾ നിലപാട് ഉറച്ചിരിക്കുന്നു തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് സ്ത്രീ പ്രവേശനം ബന്ധപ്പെട്ട് സുപ്രീം കോടതി വിധി നടപ്പാക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സർക്കാർ തീരുമാനം. ഇപ്പോഴത്തെ കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി അക്കാര്യം ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അറിയിക്കുകയും ചെയ്യും. അതിനുശേഷം ഒരുപക്ഷെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാധ്യമങ്ങളെ കാണും. 11-ഓടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയനും മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഇക്കാര്യങ്ങളെ സർക്കാർ നിലപാടുകൾ കൃത്യമായി തന്നെ മുഖ്യമന്ത്രി ആ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കും. രാവിലെ ഡി ജി പി ലോക്നാഥ് ബെഹ്റ ക്വിഫോസെത്തി മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ശബരിമലയിൽ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, സുരക്ഷ അടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി ഡി ജി പി കൂടിക്കാഴ്ചയിൽ ചർച്ചയായെന്നാണ് സൂചന. വൈകിട്ട് 3 മണിക്കാണ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും പോലീസ് ഉന്നതരുമായുള്ള യോഗം, അത് പോലീസ് ആസ്ഥാനത്ത് നടക്കും. അതിലും 18-ാം പടിയിലെ ക്രമീകരണങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയ്ക്ക് വരും. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മുഖ്യമന്ത്രിയുമായി നടത്തുന്ന കൂടിക്കാഴ്ചയാണ്. സമവായത്തിന്റെ വഴി തേടാൻ സർക്കാർ തീരുമാനിക്കുമ്പോൾ തന്നെ സുപ്രീം കോടതി വിധി നടപ്പാക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ച വേണ്ട നിലപാടിലാണ് സർക്കാർ എത്തിച്ചേർന്നിട്ടുള്ളത്. നേരത്തെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അക്കാര്യം വ്യക്തമാക്കിയതാണ്. അതിനെ തുടർന്നാണ് എൻ എസ് എസും തന്ത്രിമഠവും അടക്കമുള്ളവർ സമവായ ചർച്ചയെന്ന നിലപാടിൽ നിന്ന് പിന്നാക്കം പോയത്. സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ സർക്കാർ ചർച്ച വിളിക്കുമ്പോൾ അത്തരമൊരു സമവായ തങ്ങളില്ല എന്ന വ്യക്തമായ സന്ദേശം അവർ നൽകുന്നു. അപ്പോഴും സർക്കാർ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്, വിധി നടപ്പാക്കും. അത് ബന്ധപ്പെട്ടവരുമായി കൂടിയാലോചിച്ച് അവരുടെ ആശങ്കകൾ കൂടി പരിഗണിച്ചുകൊണ്ട് വിധി നടപ്പാക്കാൻ തന്നെയാണ് സർക്കാർ തീരുമാനം. മുഖ്യമന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയിലും അത്തരം കാര്യങ്ങൾ ചർച്ചയ്ക്ക് വരും. ദേവസ്വം ബോർഡ് ഏത് നിലപാടാണ് റിവ്യൂ ഹർജി വരുമ്പോൾ കോടതിയിൽ സ്വീകരിക്കേണ്ടത്, സർക്കാർ ഏത് നിലപാട് സ്വീകരിക്കും തുടങ്ങിയ കാര്യങ്ങളും മുഖ്യമന്ത്രി ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായി ചർച്ച നടത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും നിർണായകമായ കൂടിക്കാഴ്ചകൾ, നിർണായകമായ ചർച്ചകൾ തന്നെയാണ് ദേവസ്വം ബോർഡ് സ്ത്രീ പ്രവേശനം, ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ ഇപ്പോൾ തലസ്ഥാനത്ത് നടക്കുന്നത്. അരുൺ, ഏത് വിധേനയും ശബരിമല സ്ത്രീ പ്രവേശനം അത് ഈ തുലാമാസ പൂജയിൽ തന്നെ സാധ്യമാക്കണമെന്ന നിലപാടിൽ സർക്കാർ ഉറച്ചു നിൽക്കുകയാണ്. ഇന്നലെ ദേവസ്വം ബോർഡിൽ ഉണ്ടായ ചില തർക്കങ്ങൾ, ദേവസ്വം ബോർഡ് കമ്മീഷണറും ഒപ്പം ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായി, ദേവസ്വം ബോർഡ് കമ്മീഷണർ ഇറക്കിയ ഒരു സർക്കുലർ, അതുമായി ബന്ധപ്പെട്ട അദ്ദേഹം നടത്തിയ ചില മുന്നൊരുക്കങ്ങൾ, അതൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്ന മട്ടിൽ പ്രസിഡന്റ് ഭാഗത്ത് നിന്ന് നിലപാടുണ്ടായിരുന്ന സൂചനയും പുറത്തു വന്നിരുന്നു. അക്കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രിയോട് വിശദീകരിക്കേണ്ടി വരുമോ? അക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും അതൃപ്തിയുണ്ടോ? ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ മനസ്സ് പൂർണ്ണമായും ഇപ്പോഴും ശബരിമല സ്ത്രീ പ്രവേശനത്തിനൊപ്പമാണ് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കുമോ? തിരിച്ചുവരാ അരുൺ, പ്രയാർ ഗോപാലകൃഷ്ണൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംപ്രേഷണമാണ് കാണുന്നത്. അല്ല, ഞാൻ പറയട്ടെ ഒരു കാര്യം പറഞ്ഞിട്ട്. ഇത് പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയായതിനാൽ ഇവിടെ വെച്ച് ഇപ്പോൾ നടത്തുന്ന ആചാര സംരക്ഷണ സമിതിയുടെ കൺവീനർ എന്ന നിലയിൽ എനിക്ക് പ്രതികരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. ഈ ഇതിൻ്റെ പുറത്താണെങ്കിൽ എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പ്രയാർ ഗോപാലകൃഷ്ണൻ അല്പസമയത്തിനകം
മാധ്യമങ്ങളെ കാണുമെന്ന് കരുതുന്നു. അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ പറയാനുണ്ട്. പ്രത്യേകിച്ച് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് അദ്ദേഹം. ഈ ശബരിമല സ്ത്രീ പ്രവേശനത്തെ നിശിതമായി വിമർശിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. കോടതി വിധിയോടക്കം അദ്ദേഹം വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു. അരുൺ തുടരുന്നു. അരുൺ, ഇത്തരത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ സർക്കാർ തലത്തിൽ ഇപ്പോഴും ഈ വിഷയത്തിൽ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകം ദേവസ്വം ബോർഡിലെ ആശയക്കുഴപ്പം, അഭിപ്രായ വ്യത്യാസമൊക്കെ മുഖ്യമന്ത്രിയുടെ പരിഗണനയിലുണ്ട്. അതടക്കം മുഖ്യമന്ത്രിയോട് വിശദീകരിക്കേണ്ടി വരുമോ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്? അരുൺ, കേൾക്കാമോ? രജിത്ത്, സർക്കാരിന്റെ നിലപാട് വളരെ വ്യക്തമായി തന്നെ മുഖ്യമന്ത്രി ഇന്ന് ഈ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കും. ദേവസ്വം ബോർഡ് നിലപാടിൽ നിന്ന് പിന്നാക്കാൻ പോകുന്ന സാധ്യത ഇപ്പോ ഇല്ല. കാരണം സർക്കാർ അത് സ്ത്രീ പ്രവേശനത്തിന് വേണ്ട നടപടികൾ സ്വീകരിക്കാൻ തന്നെയാകും ദേവസ്വം ബോർഡ് നിർദ്ദേശം നൽകുക. ആദ്യ ഘട്ടത്തിൽ അത്തരം തന്നെ നിർദ്ദേശം തന്നെ നൽകുകയും ചെയ്തതാണ്. പിന്നീട് ഈ സമവായ ചർച്ചകൾ വന്നപ്പോൾ മാത്രമാണ് അതിൽ നിന്ന് ദേവസ്വം ബോർഡ് അല്പം പിന്നോട്ട് പോയത്. ആദ്യ ഘട്ടത്തിൽ ദേവസ്വം ബോർഡ് സ്വീകരിച്ച നിലപാടിനെ പൂർണ്ണമായും മുഖ്യമന്ത്രി തള്ളിക്കളയുകയും ചെയ്തു. ഇപ്പോഴും സ്ത്രീ പ്രവേശനം സാധ്യമാക്കണം, അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കുന്ന നിലപാട് തന്നെയാണ് സർക്കാർ ഉറച്ചു നിൽക്കുന്നതാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വിശദീയമായ വിവരം. വിവി അരുണാണ് വിവരങ്ങൾ നൽകിയത്. നേരത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ശബരിമല പ്രതിസന്ധിക്ക് പൂർണ്ണ ഉത്തരവാദിത്തം സർക്കാരിനാണെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. യു ഡി എഫ് വിശ്വാസികൾക്കൊപ്പമാണ്. വിശ്വാസികളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന നിലപാടിനോട് യോജിപ്പില്ല. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണം. ശബരിമലയെ സംഘർഷഭൂമിയാക്കുന്നതിനോട് യോജിപ്പില്ല. കേസിൽ ഒരിക്കൽ പോലും ഭാഗമാകാത്ത ബി ജെ പിയുടെ നിലപാട് അവസരവാദപരമെന്നും യു ഡി എഫ് യോഗത്തിനു ശേഷം ചെന്നിത്തല പറഞ്ഞു. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്ന് യോഗം ചർച്ച ചെയ്തു. ഈ പ്രതിസന്ധി ഉണ്ടാക്കിയതിൻ്റെ പൂർണ്ണ ഉത്തരവാദി സംസ്ഥാന ഗവൺമെൻറ്റാണ്. യു ഡി എഫ് വിശ്വാസികളോടൊപ്പമാണ്. വിശ്വാസികളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന ഒരു നടപടിയോയും യോജിപ്പില്ല. നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ പേരിൽ മുതലെടുക്കാൻ ബി ജെ പി ശ്രമിക്കേണ്ട. കാരണം ശബരിമലയെ സംഘർഷഭൂമിയാക്കുന്ന ഒരു നടപടിയോടും ഞങ്ങൾക്ക് യോജിപ്പില്ല. അത് സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്നുണ്ടായാലും ബി ജെ പിയുടെ ഭാഗത്തുനിന്നുണ്ടായാലും ആർ എസ് എസിൻ്റെയും സംഘപരിവാറിൻ്റെയും ഭാഗത്തുനിന്നുണ്ടായാലും അത് യു ഡി എഫിന് യോജിപ്പില്ല. ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിനെതിരെ സമരം ശക്തമാക്കുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ള. കേന്ദ്രം ഓർഡിനൻസ് കൊണ്ടുവരണമെന്ന പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ നിലപാട് ഇരട്ടത്താപ്പാണെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു. അല്ല, സമരം ബി ജെ പിയുടെ ശക്തമാണ്. ഇപ്പം തന്നെ നടക്കുന്ന സമരങ്ങളെല്ലാം ശക്തമാണ്. ആ ശക്തമാണെന്നുള്ള എല്ലാ ജനങ്ങൾക്കും ബോധ്യമുണ്ട്. ഞാൻ കേരളത്തിലെ എല്ലാ സാമുദായിക നേതാക്കളെയും കണ്ടു. ഇന്ന് രാവിലെയും ഏറ്റവും പ്രധാനപ്പെട്ട സാമുദായിക നേതാവിനെ കണ്ടു. അവരൊക്കെ അവരുടെ ഒക്കെ അഭിപ്രായങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് ബി ജെ പിയുടെ അഭിപ്രായം. രമേശ് ചെന്നിത്തലയെ പോലുള്ള ആൾക്കാർ ജനങ്ങളെ ഇങ്ങനെ കബളിപ്പിക്കരുത്, തെറ്റിദ്ധരിപ്പിക്കരുത്. പല ആളുകളും പറയുന്നത് ഓർഡിനൻസ് കേന്ദ്രം കൊണ്ടുവരണം. കേന്ദ്രം കൊണ്ടുവന്ന ജെല്ലിക്കെട്ടിനെ സംബന്ധിച്ചിടത്തോളം അത് സെൻട്രൽ സ്റ്റാറ്റ്യൂട്ടാണ്. പരിസ്ഥിതി സംരക്ഷണ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ അവിടെ ജെല്ലിക്കെട്ട് വേണ്ടെന്ന് പറയുന്നത്. ശബരിമലയിലെ തുടർ പ്രക്ഷോഭ പരിപാടികൾ തീരുമാനിക്കാൻ ബി ജെ പി കോർ കമ്മിറ്റി യോഗം കൊച്ചിയിൽ ചേരുന്നു. ഡാനി പോൾ ചേരുന്നു. ഡാനി പ്രക്ഷോഭം കൂടുതൽ ശക്തമാക്കുമെന്ന് പറയുമ്പോൾ കൂടുതൽ വിശ്വാസികളെ അണിനിരത്തി കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പ്രതിഷേധം വ്യാപിപ്പിക്കുകയാണോ ലക്ഷ്യം? അതോ ശബരിമലയിൽ തുലാമാസ പൂജയ്ക്കായി സ്ത്രീകളടക്കമെത്താനുള്ള സാഹചര്യത്തിൽ അവിടുത്തെ ക്രമീകരണങ്ങളെക്കുറിച്ച് ആലോചിക്കുക, അവിടെ എന്തൊക്കെ സംവിധാനങ്ങൾ ഈ വിശ്വാസികളെ തടയാൻ ആയി ആലോചിക്കുക, അത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് ചർച്ച നടക്കുന്നത്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? രഞ്ജിത്, നിലവിൽ ഇപ്പോൾ തുടരുന്ന പ്രക്ഷോഭങ്ങൾ, സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലുമായി തുടരുന്ന പ്രക്ഷോഭങ്ങളുണ്ട്. ഇത് സംബന്ധിച്ച്, അതായത് ഇതിൽ ബി ജെ പി വഹിക്കേണ്ട നേതൃപരമായ ഒരു പങ്ക് എത്രമാത്രം, അതിൽ ബി ജെ പിക്ക് സമരത്തിൽ ഇടപെടാൻ ഏത് രീതിയിൽ ബി ജെ പി അതിൽ ഇടപെടുന്നു വിശ്വാസികളുമായി ചേർന്നുകൊണ്ട്, അത്തരമൊരു സമരങ്ങളുടെ ഏകോപനം സംബന്ധിച്ചാണ് പ്രധാനമായും തന്നെ ചർച്ച ചെയ്യുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇതൊരു അടിയന്തര പ്രധാനത്തോടെ വിളിച്ചു ചേർത്തതാണ്. ഏത് ഇന്നലെ രാത്രിയോടുകൂടി തീരുമാനിച്ച് ഇന്ന് രാവിലെ സാധിക്കാവുന്നവർ ഈ യോഗത്തിലേക്ക് എത്തിച്ചേരുക എന്ന നിലപാടിലുമാണ് യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. പി എസ് ശ്രീധരൻപിള്ളയുടെ അധ്യക്ഷതയിലാണ്, സംസ്ഥാന പ്രസിഡന്റ് ബി ജെ പി പി എസ് ശ്രീധരൻപിള്ളയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേരുന്നത്. അല്പസമയം മുമ്പ് യോഗം ആരംഭിക്കുകയായിരുന്നു. പ്രധാനമായും ഇത്തരം ഒരു സമര പരിപാടികൾ ഏത് രീതിയിൽ എന്നതിനെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. സാധിക്കാവുന്ന ഹിന്ദു സംഘടനകൾ ഈ വിഷയത്തിൽ നിലപാടെടുത്തിട്ട് സമരരംഗത്ത് വന്നിട്ടുള്ള സാധിക്കാവുന്ന ഹിന്ദു സംഘടനകളുമായി എല്ലാവരെയും തന്നെ ആശയവിനിമയം ഇതിനകം നടത്തിക്കഴിഞ്ഞതായാണ് പി എസ് ശ്രീധരൻപിള്ള അല്പം മുമ്പ് പറഞ്ഞത്. അതുകൊണ്ട് യോജിച്ചുള്ള ഒരു പ്രക്ഷോഭത്തിന് തന്നെ വരും ദിവസങ്ങളിൽ തയ്യാറെടുക്കുന്നു. ഇതിനൊരു ഏകോപനം എന്ന രീതിയിലേക്കാണ് അത്തരം കാര്യങ്ങളാണ് പ്രധാനമായും തന്നെ ചർച്ച ചെയ്യുന്നത്. അതോടൊപ്പം അദ്ദേഹം പറയുന്നത് ഈ വിഷയത്തിൽ കോൺഗ്രസ് പുലർത്തുന്ന നിലപാടുകളെല്ലാം തന്നെ ഇരട്ടത്താപ്പാണ് എന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. കേന്ദ്രത്തിന് ഇക്കാര്യത്തിൽ ഓർഡിനൻസ് കൊണ്ടുവരാൻ കഴിയില്ല. ഇക്കാര്യത്തിൽ മുൻകൈയെടുക്കേണ്ടത് സംസ്ഥാന സർക്കാർ തന്നെയാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ബി ജെ പിയുടേത് ഈ വിഷയത്തിലുള്ളത് വിശ്വാസികളുള്ള ആത്മാർത്ഥമായ ഒരു സമീപനം തന്നെയാണ്.
അത് തന്നെയാണ് വരും ദിവസങ്ങളിലും പ്രകടമാകാൻ പോകുന്നത്. അതുകൊണ്ട് വിശ്വാസികൾക്കൊപ്പം നിന്നുകൊണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ ഒരു പ്രക്ഷോഭ പരിപാടികളിലേക്ക് കൂടുതൽ മുന്നോട്ട് പോകുക എന്ന് തന്നെയാണ് ബി ജെ പിയുടെ അജണ്ടയിൽ ഇപ്പോൾ ഉള്ളത്. ഇത് സംബന്ധിച്ചുള്ള ഒരു രൂപീകരണം സംബന്ധിച്ച് ആശയ രൂപീകരണം സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ബി ജെ പിയുടെ കോർ കമ്മിറ്റി യോഗം ഇപ്പോൾ കൊച്ചിയിൽ തുടങ്ങിയിട്ടുള്ളത്. അല്പസമയം മുമ്പ് കോർ കമ്മിറ്റി യോഗം ആരംഭിച്ചു. തീരുമാനങ്ങൾ ഏതാണ്ട് 12 മാധ്യമങ്ങളിൽ വിശദീകരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ശബരിമല വിഷയത്തിൽ ഇനി സർക്കാരുമായി ചർച്ചയ്ക്കില്ലെന്ന് പന്തളം രാജകുടുംബം. ഇക്കാര്യം നേരത്തെ വ്യക്തമാക്കിയിരുന്നതാണ്. സുപ്രീംകോടതി വിധിക്കെതിരെ ഇന്ന് തന്നെ റിവ്യൂ ഹർജി നൽകാൻ ശ്രമിക്കുമെന്ന് രാജകുടുംബാംഗം പി ജി ശശികുമാർ വർമ്മ പന്തളത്ത് പറഞ്ഞു. സർക്കാരിന്റെ നിലപാട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇന്നലെ പത്രങ്ങളിലെല്ലാം നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിന് കൂടുതൽ നിലപാടുകളൊന്നുമില്ല. കൊട്ടാരത്തെ സംബന്ധിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ട്. നമ്മൾ മറ്റൊരു കക്ഷി പോകുന്ന പോലല്ല. കൂടുതൽ കാര്യങ്ങൾ കൊട്ടാരത്തിൽ പറയാനുണ്ടായതുകൊണ്ട് അത് സമയമെടുക്കുന്ന അതാണ്, ഡീറ്റെയിൽഡായിട്ട്. എന്നാലും നമ്മൾ ഇന്ന് ഉത്തരം കഴിയുന്നതിന് മുമ്പ് റിവ്യൂ കൊടുക്കണമെന്നാണ് നമ്മൾ ഇതുവരെ ഉള്ളത്. സർക്കാരുമായി തൽക്കാലം ചർച്ചയ്ക്കില്ല നിലപാടിൽ തന്നെയാണ് രാജകുടുംബം. റിവ്യൂ ഹർജി നൽകാനുള്ള ഉറച്ച തീരുമാനത്തിലുമാണ് ശ്യാം ദേവരാജ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ശബരിമലയിലെ സുപ്രീംകോടതിയുടെ വിധിയുടെ പശ്ചാത്തലത്തിലാണ് ഇന്ന് പന്തളം കൊട്ടാരത്തിന്റെ നേതൃത്വത്തിൽ പന്തളത്ത് ഇത്തരമൊരു യോഗം ചേർന്നത്. യോഗത്തിൽ പന്തളം രാജകുടുംബാംഗങ്ങൾ പി എൻ ശശികുമാരവർമ്മയുടെ നേതൃത്വത്തിലായിരുന്നു ഇത്തരമൊരു യോഗം. ഒപ്പം പി എൻ നാരായണ വർമ്മ, അയ്യപ്പ ധർമ്മ സംരക്ഷണ സമിതി, പന്തളം വലിയ കോയികൾ ധർമ്മശാസ്താക്ഷേത്രത്തിന്റെ ഭാരവാഹികൾ, ക്ഷേത്രോപദേശക സമിതി ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവരാണ് ഇതിൽ പങ്കെടുക്കുകയും ചെയ്തത്. ഇതിൽ പ്രധാനമായും ഉള്ള തീരുമാനം രണ്ട് രീതിയിൽ മുന്നോട്ട് പോകാനാണ്. അതായത്, ഒന്ന്, വിശ്വാസികളെ അണിനിരത്തി വിശ്വാസ സംരക്ഷണത്തിന്റെ ഭാഗമായി മുന്നോട്ട് പോവുക. രണ്ട്, സുപ്രീംകോടതിയിലടക്കം ഹർജി നൽകി, പുനഃപരിശോധന ഹർജി നൽകി നിയമത്തിന്റെ വഴിയെ പോവുക. ഈ രണ്ട് വഴിയാണ് ഇപ്പോൾ ഇവിടെ ചേർന്ന ഈ യോഗത്തിന്റെ ഒരു തീരുമാനം. ആ രീതിയിൽ മുന്നോട്ട് പോവുക എന്നതാണ്. ഇതിൽ 12 പ്രാർത്ഥനായജ്ഞം നടത്തും. ഇത് സെക്രട്ടേറിയറ്റിന് മുമ്പിലായിരിക്കും. രാവിലെ മുതൽ വിശ്വാസികളെ അണിനിരത്തിയാവും ഇത്തരത്തിലുള്ളൊരു പ്രാർത്ഥനായജ്ഞം. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വിശ്വാസ സംരക്ഷണ സമിതി, ആചാര സംരക്ഷണ സമിതി സംഘടിപ്പിക്കുകയും ചെയ്യുക. ഇക്കാര്യത്തിൽ 12 മുമ്പ് ഇതിൽ സുപ്രീംകോടതിയിൽ നിന്ന് തീരുമാനമാകുമോ എന്നതാണ് കാത്തിരിക്കുന്നത്. പുനഃപരിശോധന നൽകി ഹർജി നൽകിയാൽ അതിൽ 12 മുമ്പ് തീരുമാനമാകുമോ എന്ന, അല്ലെങ്കിൽ 12 തീരുമാനമാകുമോ എന്ന കാര്യമാണ് ഇവർ വിശ്വാസികൾ എന്ന നിലയിൽ നോക്കുന്നത്. അന്ന് തീരുമാനമായില്ല എങ്കിൽ ആ സമരം ഏത് രീതിയിൽ മുന്നോട്ട് പോകണം എന്ന കാര്യം ആലോചിക്കുകയും ചെയ്യും. അന്ന് വൈകിട്ടോടുകൂടി തീരുമാനമെടുക്കുകയും ചെയ്യും. കാരണം 12 എന്നത് സുപ്രീംകോടതി മഹാനവമി പൂജവയ്പ് അവധികൾക്കായി അടയ്ക്കുന്ന ദിവസം കൂടിയാണ്. അതുകൊണ്ടാണ് അന്ന് അത്തരമൊരു ദിവസത്തിൽ അന്ന് സമരം ഏത് രീതിയിൽ മുന്നോട്ട് പോകണമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. രണ്ടാമത് നിയമത്തിൻ്റെ വഴിയാണ്. ഇതിൽ ദേവസ്വം ബോർഡിന് മേൽ സമ്മർദ്ദം ചെലുത്താനാണ് ഇവർ ആലോചിക്കുകയും ചെയ്യുന്നത്, ആചാര സംരക്ഷണ സമിതി ആലോചിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി ദേവസ്വം ബോർഡ് ശബരിമലയിൽ പുനഃപരിശോധന ഹർജി നൽകണം എന്നതാണ് ഇവർ ഉയർത്തുന്ന ആവശ്യവും. കാരണം വിശ്വാസവും ആചാരങ്ങളും സംരക്ഷിക്കും എന്ന് സത്യപ്രതിജ്ഞ ചെയ്ത അധികാരത്തിലെത്തിയ ആളുകളാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റും മറ്റ് അംഗങ്ങളും ദേവസ്വം ബോർഡ് അംഗങ്ങളും. അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡിന് ആചാരങ്ങളും വിശ്വാസവും ഒക്കെ സംരക്ഷിക്കാൻ നിയമപരമായ ബാധ്യതയുണ്ട്, അല്ലെങ്കിൽ അത്തരമൊരു ബാധ്യതയുണ്ട്. സത്യപ്രതിജ്ഞ ചെയ്ത അധികാരത്തിലെത്തിയവരാണ് അവർ. അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡ് എത്രയും വേഗം സുപ്രീംകോടതിയിൽ പുനഃപരിശോധനാ ഹർജി നൽകണമെന്നതാണ് ഇവർ ആവശ്യപ്പെടുകയും ചെയ്തത്. ഇനിയുള്ള എല്ലാ പ്രാർത്ഥനാജ്ഞം പോലുള്ള എല്ലാ പ്രതിഷേധ പരിപാടികളും സമരപരിപാടികളും അത് സമാധാനപരമായി മുന്നോട്ട് പോകും. പക്ഷേ അതെല്ലാം പന്തളം പ്രദേശം കേന്ദ്രീകരിച്ചാവും ഇത്തരം കാര്യങ്ങളെല്ലാം തീരുമാനിക്കുകയും, അല്ലെങ്കിൽ അത്തരം പ്രതിഷേധ സമര പരിപാടികളെല്ലാം മുന്നോട്ട് പോവുകയും ചെയ്യുക. ഇതാണ് ശബരിമല വിഷയത്തിൽ ആദ്യ റിവ്യൂ ഹർജി സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്തു. അയ്യപ്പ ഭക്തരുടെ ദേശീയ അസോസിയേഷനാണ് ഹർജി ഫയൽ ചെയ്തത്. എം ഉണ്ണികൃഷ്ണൻ ചേരുന്നു ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ഉണ്ണി, ഹർജിയിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കൂടുതൽ ഹർജികൾ ഇന്ന് വീണ്ടും ഫയൽ ചെയ്യാനുള്ള സാധ്യതകൾ എത്രത്തോളമുണ്ട്? രഞ്ജിത്ത്, നാഷണൽ അയ്യപ്പ ഡിവോട്ടീസ് അസോസിയേഷന് വേണ്ടി പ്രസിഡന്റ് ശൈലജ വിജയനാണ് സുപ്രീംകോടതിയിൽ പുനഃപരിശോധനാ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. ശബരിമല കേസിൽ നിരവധി ഹർജികൾ ഫയൽ ചെയ്യാനിരിക്കെ ആദ്യ ഹർജിയാണ് ഇപ്പോൾ ഫയൽ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ശൈലജ വിജയൻ നൽകിയ പുനഃപരിശോധനാ ഹർജിയിൽ പറയുന്ന കാര്യം, ശബരിമല വിധിയിലൂടെ വിശ്വാസികളുടെ അവകാശങ്ങൾ കവർന്നെടുക്കാൻ ശ്രമിച്ചിരിക്കുകയാണ് സുപ്രീംകോടതി. യങ് ലോയേഴ്സ് അസോസിയേഷൻ 2006 നൽകിയ പൊതുതാൽപര്യ ഹർജിയിൽ സുപ്രീംകോടതിക്ക് ഇടപെടാൻ കഴിയുമായിരുന്നില്ല. പൊതുതാൽപര്യ ഹർജി എന്ന പേരിൽ പൊതുതാൽപര്യത്തിന് പോലും നിരക്കാത്ത വിധത്തിലുള്ള ആവശ്യം
ആവശ്യങ്ങളാണ് ഹർജിക്കാർ മുന്നോട്ട് വച്ചിരുന്നത്. ആ ആവശ്യങ്ങൾ സുപ്രീംകോടതി അംഗീകരിച്ചിരിക്കുന്നത് കോടതിക്കുള്ള അധികാര പരിധികൾ മറികടന്നുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ വിധി പുനഃപരിശോധിക്കണമെന്നുള്ളതാണ് ഹർജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ ആവശ്യം. മാത്രമല്ല വിശ്വാസികൾക്കും ശബരിമലയിലെ അയ്യപ്പ പ്രതിഷ്ഠയ്ക്കുമൊക്കെ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളുണ്ട്. ഭരണഘടനയുടെ 25-ാം അനുച്ഛേദ പ്രകാരം വിശ്വാസികൾക്ക് വിശ്വാസങ്ങൾക്കും മതാചാരത്തിനുമുള്ള പരിരക്ഷയുണ്ട്. മാത്രമല്ല അയ്യപ്പ പ്രതിഷ്ഠയ്ക്ക് ആ രീതിയിലുള്ള പരിരക്ഷ കൂടി ലംഘിക്കുന്ന വിധത്തിലാണ് ഇപ്പോഴത്തെ വിധി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിധി പുനഃപരിശോധിക്കണം. അതോടൊപ്പം കേരളത്തിലെ ഭൂരിപക്ഷം ആൾക്കാരും വിദ്യാസമ്പന്നരായ ആൾക്കാരാണ്. അത്തരത്തിൽ വിദ്യാസമ്പന്നരായ സ്ത്രീകളും പുരുഷന്മാരുമൊക്കെയാണ് ഇപ്പോൾ വിധിക്കെതിരെ വ്യാപക പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത്. വിദ്യാസമ്പന്നരായിട്ട് കൂടിയും അവർക്ക് വളരെ കൃത്യമായി അറിയാം ശബരിമലയിലെ ആചാരങ്ങൾ. അത് കേരളത്തിലും കേരളത്തിന് പുറത്തുള്ള മലയാളികൾ അടക്കമുള്ളവരും മാനിക്കുന്ന കാര്യങ്ങളാണ്. അത്തരത്തിൽ മാനിക്കുന്ന വിശ്വാസ പ്രമാണങ്ങളെയാണ് സുപ്രീംകോടതി തിരുത്താൻ ശ്രമിച്ചിരിക്കുന്നത്. വിശ്വാസ പ്രമാണങ്ങളെ യുക്തിയുടെ ഉരകലിൽ പരിശോധിക്കേണ്ടതില്ല എന്നൊരു നിലപാട് കൂടി ഈ ഹർജിയിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇവർ കേരളത്തിൽ നടക്കുന്ന പ്രതിഷേധങ്ങൾ, അയ്യപ്പ ഭക്തരുടെ പ്രതിഷേധങ്ങൾ ഇവയൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ ഹർജി ഇപ്പോൾ ഫയൽ ചെയ്തിരിക്കുന്നത്. ഏതായാലും ഈ ഹർജിക്ക് പുറമെ ഇന്ന് മറ്റ് 3 ഹർജികൾ കൂടി ഫയൽ ചെയ്യാൻ സാധ്യതയുണ്ട്. NSSന് വേണ്ടിയുള്ള ഹർജി, ഒപ്പം പന്തളം രാജകുടുംബത്തിന് വേണ്ടിയുള്ള ഹർജി, റെഡി ടു വെയ്റ്റ് ക്യാമ്പയിൻ നേതൃത്വം നൽകുന്ന പീപ്പിൾ ഫോർ ധർമ്മ എന്നിവർക്ക് വേണ്ടിയുള്ള ഹർജികളാണ് ഇന്ന് ഫയൽ ചെയ്യപ്പെടാൻ സാധ്യതയുള്ളത്. നമുക്കറിയാം വരും ദിവസങ്ങളിലും ഹർജികളുടെ വലിയൊരു പ്രവാഹം തന്നെ സുപ്രീംകോടതിയിലേക്ക് ഉണ്ടാകും. ഈ വിഷയത്തിൽ വിവിധ സംഘടനകളും വ്യക്തികളും ഒക്കെ ഈ ഹർജികൾ തയ്യാറാക്കുന്നതിനുള്ള അവസാനഘട്ട നടപടികളിലാണ്. NSSന്റെ ഹർജിയിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു എന്നതായിരിക്കും വളരെ ശ്രദ്ധേയമാവുക. കാരണം NSSന് വേണ്ടി ഈ ഹർജി സെറ്റിൽ ചെയ്തിരിക്കുന്നത് മുതിർന്ന അഭിഭാഷകൻ പരാശരനാണ്. പരാശരൻ ഈ കേസിൽ വളരെ ശ്രദ്ധേയമായ വാദങ്ങൾ സുപ്രീംകോടതിയിൽ നടത്തിയതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അനുമതിയോടുകൂടി അദ്ദേഹത്തിന്റെ പരിശോധനയ്ക്ക് ശേഷം NSS നൽകാൻ പോകുന്ന ഹർജിയിലെ വാദങ്ങൾ എന്തൊക്കെയാണെന്നത് വളരെ ശ്രദ്ധേയമായ കാര്യമായിരിക്കും. ശരി ഉണ്ണി, വിശ്വാസികളെ സംരക്ഷിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാവുന്നില്ലെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. സുന്നി സംഘടനകൾ എന്ത് ചെയ്യണമെന്ന് സംഘടനകൾ തീരുമാനിക്കും. നിരീശ്വരവാദികളല്ല വിശ്വാസികളുടെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. അവിടുത്തെ വിശ്വാസം, അവിടുത്തെ ആചാരങ്ങൾ, അവിടുത്തെ കാര്യങ്ങൾ, അത് തീരുമാനിക്കേണ്ടത് ശബരിമലയിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. അവിടെയുള്ള നിരീശ്വര നിർമ്മത പ്രസ്ഥാനക്കാർ അതൊരു ഇഷ്യൂല്ല എന്നുള്ള നിലയിൽ കാണുന്നവർ അവിടെ കടന്നു കയറി കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ശരിയല്ല. കോടതിയിൽ ശരിയാണ് ഭൂരിപക്ഷ വിധി, അങ്ങനെ വന്നു ന്യൂനപക്ഷ വിധി വളരെ വ്യക്തമായി വേറെയുണ്ട്. ആ കാര്യത്തിൽ ഗവൺമെന്റിന്, കേരള ഗവൺമെന്റ് ഇമ്മീഡിയറ്റ് ചെയ്യേണ്ടത് കേരള ഗവൺമെന്റാണ്. അവിടെ റിവ്യൂ കൊടുക്കാവുന്നതാണ്, സമയം ആവശ്യപ്പെടാവുന്നതാണ്. ഇത് അവസരം കിട്ടി ഉടനെ തന്നെ നടപ്പിലാക്കാൻ നിൽക്കുന്ന നിലപാട് കേരള ഗവൺമെന്റ് എടുത്തത് കൊണ്ടാണ് ഇത്രയും വലിയൊരു പ്രോബ്ലമായിട്ട് ഇടപെടുകയും ചെയ്യുന്നത്. കാരണം വെച്ചാൽ സുന്നി സംഘടനകൾ എന്ത് ചെയ്യണം എന്നുള്ളത് ആ സംഘടനകളാണ് തീരുമാനിക്കുന്നത്. പിന്നെ സാദിഖലി സിദ്ധാന്തങ്ങൾ ഇവിടെ ഉണ്ട്, അവർക്ക് ലീഡർഷിപ്പ് കൊടുക്കുന്ന സംഘടനയാണ്. അതുമിപ്പോൾ ഇന്നത് ചെയ്യണം എന്ന് അങ്ങോട്ട് പറഞ്ഞിരിക്കുക, അതൊക്കെ ബന്ധപ്പെട്ടവർ തീരുമാനിച്ചുകൊള്ളു. വാർത്തകൾ തുടരുന്നു. ബ്രൂവറി അഴിമതിയെക്കുറിച്ച് സമഗ്ര അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. എക്സൈസ് മന്ത്രി TP രാമകൃഷ്ണന്റെ രാജി ആവശ്യപ്പെട്ട് 11-ന് മണ്ഡലം ധർണകൾ നടത്തും. നിയമ രാഷ്ട്രീയ പോരാട്ടം തുടരുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. 3 ബ്രൂവറികളും ഒരു ഡിസ്റ്ററിയും അനുവദിച്ചത് വഴി സംസ്ഥാനം കണ്ട ഏറ്റവും വലിയൊരു അഴിമതിക്കാണ് ഗവൺമെന്റ് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ ഗവൺമെന്റ് തയ്യാറാകാത്തത് ഭയം കൊണ്ടാണ്. ഒരുവിധത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത നിലയിൽ ഇന്ന് പാർട്ടി തന്നെ ഒരു പത്മവ്യൂഹത്തിലായിരിക്കുകയാണ്. ഇതുവരെ പാർട്ടി സെക്രട്ടറി ഇതേ സംബന്ധിച്ചൊരു അക്ഷരം പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രിയും എക്സൈസ് വകുപ്പ് മന്ത്രിയും കൂടി നടത്തിയിട്ടുള്ള ഈ ഗുരുതരമായ അഴിമതി അന്വേഷിക്കണമെന്നുള്ള കാര്യത്തിൽ UDF ഉറച്ചു നിൽക്കുന്നു. ഗുരുതരമായ അഴിമതി കാട്ടിയ മന്ത്രി TP രാമകൃഷ്ണൻ രാജിവെക്കണമെന്നാണ് UDF ആവശ്യപ്പെടുന്നത്. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് 11-ാം തീയതി October 11-ാം തീയതി കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലും UDF പ്രവർത്തകന്മാർ ധർണ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ആശങ്ക അകലുന്നു. രണ്ട് ദിവസം കൂടി മഴ തുടരാൻ സാധ്യതയുണ്ടെങ്കിലും പ്രതീക്ഷിച്ച അതിതീവ്ര മഴ പെയ്യാത്തതിന്റെ ആശ്വാസത്തിലാണ് കേരളം. എന്നാൽ 4 ജില്ലകളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിലാണ് മഴ ലഭിക്കുക. 5 ജില്ലകളിൽ പ്രഖ്യാപിച്ച ഓറഞ്ച് അലേർട്ട് പിൻവലിച്ചു. ഉമേഷ് ബാലകൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത് വയനാട് ഇടുക്കി ജില്ലകളിലാണെങ്കിലും ഇന്ന് മഴ ലഭിക്കുന്നത് മറ്റ് ജില്ലകളിലാണ്. 4 ജില്ലകളിൽ ഇടിയോടുകൂടിയ മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ രാവിലത്തെ മുന്നറിയിപ്പിൽ പറയുന്നത്. തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, ആലപ്പുഴ ജില്ലകളിലായിരിക്കും ഇന്ന് രാവിലെ മഴയുണ്ടാവുക. തിരുവനന്തപുരം ജില്ലയിലെ മലയോര മേഖലയിലടക്കം രാവിലെ മുതൽ മഴ ലഭിക്കുന്നുണ്ട്. ഈ മഴ ഇന്ന് ഉച്ചവരെ തുടരുമെന്നുള്ള മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. അതേസമയം ഇതുവരെ ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി രൂപപ്പെട്ടിട്ടില്ല. കേരള തീരത്ത് നിന്ന്, കേരള ലക്ഷദ്വീപ് തീരത്ത് നിന്ന് ഏകദേശം വടക്ക് പടിഞ്ഞാറ് മാറി ഇപ്പോൾ 1200 കിലോമീറ്റർ മാറിയാണ് ഇപ്പോൾ ന്യൂനമർദ്ദത്തിൻ്റെ സ്ഥിതി. ഇത് ഈ അടുത്ത 12 മണിക്കൂറിൽ ഏത് സമയത്തും ചുഴലിക്കാറ്റായി രൂപപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. ചുഴലിക്കാറ്റായി രൂപപ്പെടുന്നത് കേരള തീരത്തെ ബാധിക്കാനിടയില്ല എന്ന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കാരണം ഇത് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒമാൻ തീരത്തേക്കാണ്. അതുകൊണ്ട് തന്നെ കേരള തീരത്ത് ചുഴലിക്കാറ്റ് വലിയ ദുരിതം വിധിക്കാൻ സാധ്യതയില്ല. എന്നാൽ തീരപ്രദേശത്ത് ശക്തമായ കാറ്റ് വീശുമെന്നും മുന്നറിയിപ്പ് നൽകുന്നു. 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ ഇന്ന് കേരള തീരത്ത് കാറ്റ് വീശാൻ സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ്. ചില സമയങ്ങളിൽ ഇത് 70 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശിയേക്കുമെന്നും മുന്നറിയിപ്പ് നൽകുന്നു. അടുത്ത 11ാം തീയതി വരെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നത് ഒഴിവാക്കണമെന്നാണ് മുന്നറിയിപ്പുള്ളത്. ഉമേഷ് ബാലകൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്. സുപ്രീംകോടതി വിധി പ്രകാരം ISRO മുൻ ശാസ്ത്രജ്ഞൻ നമ്പി നാരായണന് 50 ലക്ഷം രൂപ മുഖ്യമന്ത്രി നാളെ കൈമാറും. നാളെ വൈകിട്ട് 3 മണിക്ക് സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിലാണ് ചടങ്ങ്. ചാരക്കേസിൽ നമ്പി നാരായണനെ പീഡിപ്പിച്ച 3 ഉദ്യോഗസ്ഥർ അന്വേഷണം നേരിടണമെന്നും സംസ്ഥാന സർക്കാർ 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നുമായിരുന്നു സുപ്രീംകോടതി വിധി. ജമ്മുകാശ്മീരിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തുടരുന്നു. ആദ്യഘട്ടത്തിൽ 422 വാർഡുകളിലേക്കാണ് വോട്ടെടുപ്പ്. 13 വർഷത്തിന് ശേഷമാണ് കശ്മീരിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. സംഘർഷ മേഖലകളായ കാർഗിൽ, ബരാമുള, കുപ്വാര എന്നിവിടങ്ങളിലും വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. രാവിലെ 9 മണിവരെ 19% പേർ വോട്ട് രേഖപ്പെടുത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ സജീവമായിരിക്കെ തമിഴ്നാട് മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമി ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. തമിഴ്നാട്ടിൽ AIDMK BJP സഖ്യസാധ്യ സജീവമാക്കുന്നതാണ് കൂടിക്കാഴ്ച. നേരത്തെ തമിഴ്നാട് മന്ത്രിമാരായ SP വേലിസ്വാമി, ടി തങ്കമണി എന്നിവരുമായി കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ ചർച്ചകൾ നടത്തിയിരുന്നു. മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയ്ക്കായി കൊണ്ടുവന്ന സാഗര മൊബൈൽ ആപ്ലിക്കേഷൻ പദ്ധതി പാളുന്നു. കോഴിക്കോട് ജില്ലയിൽ 5000-ൽ യാനങ്ങൾ കടലിൽ പോകുന്നുണ്ടെങ്കിലും മൊബൈൽ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്തത് 130 പേർ മാത്രമാണ്. പദ്ധതിയെക്കുറിച്ച് കൃത്യമായ വിവരമില്ലെന്ന് തൊഴിലാളികൾ പറയുന്നു. എന്നാൽ പലരും രജിസ്ട്രേഷൻ തയ്യാറാകുന്നില്ലെന്നാണ് ഫിഷറീസ് വകുപ്പിന്റെ നിലപാട്. ഓഖി ദുരന്തത്തിന് ശേഷം മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയ്ക്കായാണ് സാഗര മൊബൈൽ ആപ്ലിക്കേഷൻ വികസിപ്പിച്ചെടുത്തത്. ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ബോട്ടിന്റെയും ജീവനക്കാരുടെയും വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യണം. ഇതിലൂടെ കടലിൽ ബോട്ടുകളുടെ ദിശ മനസ്സിലാക്കാനും അത്യാവശ്യ വിവരങ്ങൾ കൈമാറാനും കഴിയും. കോഴിക്കോട് ജില്ലയിൽ 5000-ത്തോളം യാനങ്ങൾ മത്സ്യബന്ധനത്തിനായി കടലിൽ പോകുന്നുണ്ട്. എന്നാൽ 130 മത്സ്യത്തൊഴിലാളികൾ മാത്രമേ ഇതുവരെ ആപ്പ് ഡൌൺലോഡ് ചെയ്തിട്ടുള്ളൂ. പദ്ധതിയെക്കുറിച്ച് കൃത്യമായ വിവരമൊന്നും ലഭിച്ചിട്ടില്ലെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. ആപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരാഴ്ച ആയിട്ടോ കൂടുതൽ പേര് അറിഞ്ഞിട്ടുള്ളു. അതിൽ തന്നെ 70% പേര് അറിഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് അങ്ങനെ ഒരു അറിവ് കാര്യമായിട്ട് ഫിഷറീസിന്റെ ഭാഗത്തു നിന്ന് ആരും പറഞ്ഞിട്ട് ഇതുവരെയും പറഞ്ഞതായി കേട്ടിട്ടില്ല. ആപ്പിന്റെ പ്രാധാന്യം മത്സ്യത്തൊഴിലാളികൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ലെന്ന് കോഴിക്കോട് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ മറിയം അറിയിച്ചു. അവർക്ക് അറിയില്ല, ഇതുകൊണ്ട് ഇപ്പൊ അവർക്ക് എന്ത് പ്രയോജനം ഉള്ളത് അറിയാത്തത് കൊണ്ടാണ്. ആപ്പിന്റെ പ്രചാരണത്തിനായി കോഴിക്കോട് ജില്ലയിൽ ഫിഷറീസ് വകുപ്പിന് 6 ജീവനക്കാർ മാത്രമാണുള്ളത്. ഇതും പ്രതിസന്ധിയുണ്ടാക്കുന്നു. മൊബൈൽ ആപ്ലിക്കേഷന്റെ പ്രാധാന്യം മത്സ്യത്തൊഴിലാളികളെ ബോധ്യപ്പെടുത്തുന്നതിൽ സർക്കാർ സംവിധാനങ്ങൾ പരാജയപ്പെട്ടിരിക്കുകയാണ്. മറ്റൊരു ദുരന്തത്തിനായി നാം ഇനിയും കാത്തിരിക്കണമോ എന്നാണ് ഉയരുന്ന ചോദ്യം. കോഴിക്കോട് നിന്നും മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A.പത്മകുമാർ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തുന്നു. 18ാം പടിയിലെ ക്രമീകരണങ്ങൾ അടക്കമുള്ളവ ചർച്ച ചെയ്യാൻ ദേവസ്വം ബോർഡ് യോഗവും ഇന്ന് ചേരുന്നുണ്ട്. ശബരിമല വിഷയത്തിൽ ഇനി സർക്കാരുമായി ചർച്ചയ്ക്കില്ലെന്ന് പന്തളം രാജകുടുംബത്തിന്റെ നിലപാടും ഇന്ന് ആവർത്തിച്ചു അവർ വ്യക്തമാക്കി. കോടതി വിധിക്കെതിരെ ആദ്യ റിവ്യൂ ഹർജി ഫയൽ ചെയ്തു. അയ്യപ്പ ഭക്തരുടെ ദേശീയ അസോസിയേഷൻ പ്രസിഡന്റ് ശൈലജ വിജയനാണ് ആദ്യ ഹർജി ഫയൽ ചെയ്തത്. ഇത്തരത്തിൽ സജീവമായി തന്നെ ശബരിമല വിഷയം നിൽക്കുന്ന പ്രത്യേക സാഹചര്യമുണ്ട്. റിവ്യൂ ഹർജിയുമായി ബന്ധപ്പെട്ട ഏതാണ്ട് 4 ഹർജികൾ ഇന്ന് ഫയൽ ചെയ്യപ്പെടും എന്നാണ് സൂചനകൾ ലഭിക്കുന്നത്. ഒപ്പം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഈ വിധി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ നടക്കുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ മുഖ്യമന്ത്രി കാണുന്നു. ഒപ്പം ദേവസ്വം ബോർഡിന്റെ യോഗവും തിരുവനന്തപുരത്ത് ഉച്ചയ്ക്ക് ശേഷം ചേരുന്നുണ്ട്. എ സജീവൻ മാധ്യമപ്രവർത്തകൻ ചേരുന്നു കോഴിക്കോട് സ്റ്റുഡിയോയിൽ. സജീവൻ, ഈ ഇടതു സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഈ വിധി നടപ്പാക്കുന്നതിൽ അല്പം ഈ രീതിയിലുള്ള ചില തിടുക്കമുണ്ടായോ? UDF കളമറിഞ്ഞു കളിക്കുന്നു, BJPയും പ്രതിഷേധവുമായി രംഗത്ത് വരുന്നു. പ്രതിരോധത്തിലാണോ ഇപ്പോൾ സർക്കാർ?
സർക്കാർ പ്രതിരോധത്തിലാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഇപ്പോൾ അത് ബി ജെ പിയും യു ഡി എഫും മാത്രമല്ല, ഈ മറ്റ് സംഘടനകളെല്ലാവരും രാഷ്ട്രീയമായിട്ടും അല്ലാത്ത സാമുദായികമായിട്ടും ഒക്കെ അതിശക്തമായിട്ട് സർക്കാരിനെതിരെ, സംസ്ഥാന സർക്കാരിനെതിരെയാണ് വന്നിട്ടുള്ളത്. സത്യത്തിൽ ഇതിൽ സർക്കാരല്ലല്ലോ ഈ തീരുമാനം എടുത്തിട്ടുള്ളത്. എന്നിട്ട് പോലും സർക്കാരിനെതിരെ ഇത് തിരിയുന്നത് സ്വാഭാവികമായും അതിന് പിന്നിലുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങളും സാമുദായിക ലക്ഷ്യങ്ങളും ഒക്കെയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യം മനസ്സിലാക്കുന്നതിൽ അവിടെയാണ് സർക്കാരിനെ പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ വീഴ്ച. ഈ ഒരു സംഭവം നടപ്പാക്കുമ്പോൾ നടപ്പാക്കാതിരിക്കാൻ സർക്കാരിനെ പറ്റില്ല. അപ്പോൾ നാളെ അടുത്ത ദിവസം 10 ദിവസം കഴിഞ്ഞാലിപ്പോൾ അടുത്ത നട തുറക്കാൻ പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് ഒരു സ്ത്രീ കൂടുതലൊന്നും വേണ്ട, ലക്ഷക്കണക്കിന് ആൾ ഭക്തന്മാർ അവിടെ ദർശനത്തിനെത്തുമ്പോൾ ഒരു സ്ത്രീ വന്നിട്ടുണ്ടെങ്കിൽ, അത് 10 വയസ്സിനും 50 വയസ്സിനും ഇടയിലുള്ള ഒരു പ്രായമുള്ള ഒരു സ്ത്രീ വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും സർക്കാർ അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ ബാധ്യസ്ഥമാണ്. ആ സ്ത്രീക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാതിരിക്കുകയും എന്തെങ്കിലും പ്രശ്നമുണ്ടാവുകയും ചെയ്താൽ കോടതി അലക്ഷ്യമായിട്ട് മാറും, സർക്കാർ അതിന് ഉത്തരം പറയേണ്ടി വരും. വിധി ഉത്തരവ് വന്നിട്ട് ഇത്രയും കാലമായിട്ടും എന്തുകൊണ്ട് നിങ്ങൾ നടപടിയെടുത്തില്ല എന്ന ചോദ്യം സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അതുകൊണ്ടാണ് സർക്കാർ ഇത്തരം കാര്യങ്ങളൊക്കെ നടപ്പാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അത് അതേസമയത്ത് സർക്കാരിന് പറ്റിയ വീഴ്ച എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നടപ്പാക്കുന്നത് ശരിയാണെങ്കിലും സർക്കാരിന് ഈ കാര്യത്തിൽ മാത്രം മിക്ക കാര്യങ്ങളിലും ഇത്തരത്തിലെ കുറേ വീഴ്ചകൾ സംഭവിക്കാറുണ്ട്. ഇപ്പോൾ ഒരു ചർച്ച, ഇന്നലെ ഒരു ചർച്ച സർക്കാർ വിളിച്ചു ചേർത്തു, അതിലാരും പങ്കെടുക്കില്ല തീരുമാനിച്ചു. തന്ത്രിമാരും പങ്കെടുക്കുന്നില്ല, ശബരിമല തന്ത്രിമാര് പങ്കെടുക്കുന്നില്ല. സജീവനാണ് ഈ ചർച്ചയ്ക്ക് മുമ്പ് സിപിഎം സംസ്ഥാന സെക്രട്ടറി തന്നെ മാധ്യമങ്ങളോട് പറയുകയാണ് ഇത്തരത്തിൽ ഈ ചർച്ച വിളിച്ചിരിക്കുന്നത് എങ്ങനെ വിധി നടപ്പിലാക്കണം എന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കുകയാണ്, അല്ലാതെ പുനഃപരിശോധനാ ഹർജിയെ സംബന്ധിച്ചോ ഈ വിശ്വാസികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനെ കുറിച്ചോ യാതൊരു കാര്യങ്ങളും ആ ചർച്ചയിൽ ഉണ്ടാകില്ല എന്ന് അസന്നിഗ്ധമായി വ്യക്തമാക്കിയപ്പോഴാണ് ഈ പന്തളം രാജകുടുംബാംഗങ്ങൾ തന്ത്രി കുടുംബം അടക്കം ഈ ചർച്ചയിൽ നിന്ന് പിന്മാറുന്ന ഒരു സാഹചര്യമുണ്ട്. അതാണ് സർക്കാരിന്റെ പിടിവാശി എന്ന് ഞാൻ പറഞ്ഞത്. അതെ, തീർച്ചയായിട്ടും അവിടെയാണ് പറഞ്ഞത്. സർക്കാർ ഈ ഒരു കാര്യം ചർച്ച വിളിക്കാൻ മാറി കോടതി ഉത്തരവ് വന്നു. അത് വിധി നടപ്പാക്കാനാണെങ്കിലും വിധി നടപ്പാക്കാതിരിക്കാനുള്ള മാർഗങ്ങൾ തേടാനാണെങ്കിലും സർക്കാരിന് ഉത്തരവ് വന്ന ഉടൻ തന്നെ ദേവസ്വം ബോർഡിനെയും ഈ തന്ത്രിമാരെയും പന്തളം കൊട്ടാരത്തെയൊക്കെ വിളിക്കാനും അല്ലെങ്കിൽ വിശ്വാസി അയ്യപ്പ സേവാ സമിതിയുണ്ട് അവരെയൊക്കെ ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളെയും വിളിച്ചു ചേർത്തുകൊണ്ട് ഒരു കാര്യം അന്വേഷിക്കാമായിരുന്നു. വേണമെങ്കിൽ ഇക്കാര്യത്തിൽ സർക്കാർ മുന്നോട്ടേക്ക്, സർക്കാരിൻ്റെ നയം സ്ത്രീ പ്രവേശനമാണ് എന്ന് അനുവദിക്കണമെന്നാണെങ്കിൽ പോലും ഈ നേരത്തെ ആദ്യഘട്ടത്തിൽ ഇതിനെതിരെ നിലപാടെടുത്തിട്ടുള്ള ദേവസ്വം ബോർഡിനെ കൊണ്ട് വേണമെങ്കിൽ പുനഃപരിശോധനാ ഹർജി കൊടുപ്പിക്കാമായിരുന്നു. പുനഃപരിശോധനാ ഹർജി കൊടുക്കണമോ വേണ്ടോ തീരുമാനിക്കേണ്ട ദേവസ്വം ബോർഡിന് കൃത്യമായ രീതിയിൽ ഇന്നെ രീതിയിൽ ചെയ്യണമെന്ന് പറയാൻ, അതൊരു ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ഓരോ സർക്കാർ മാറി മാറി വരുമ്പോൾ അവരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള ആളുകൾ വെക്കാൻ തീരുമാനിക്കുമെങ്കിലും ദേവസ്വം ബോർഡ് ഈ ദേവസ്വം കാര്യങ്ങൾ നോക്കാനുള്ള പ്രത്യേകാധികാരങ്ങളുള്ള അവരുടെ പ്രത്യേക സ്വാതന്ത്ര്യമുള്ള സമിതിയാണ്. ആ സമിതി ഒരു യോഗം ചേർന്ന് തീരുമാനിക്കുന്നതിന് മുമ്പേ അതിൻ്റെ പ്രസിഡന്റിനെ കൊണ്ട് കൃത്യമായിട്ടും ഇന്ന നിലപാടെടുക്കണമെന്ന് അദ്ദേഹത്തിനാണെങ്കിൽ ആദ്യം പറഞ്ഞൊരു നിലപാട് വേറെ, രണ്ടാമത് പറഞ്ഞ വേറെ നിലപാട്, മൂന്നാമത് പറഞ്ഞ നിലപാട്, അങ്ങനെ അങ്ങനെ മാറി മാറി പോകുന്ന രീതിയിൽ അദ്ദേഹം സർക്കാരിനെ പേടിച്ചിരിക്കുന്ന അവസ്ഥ. അതാണ് സർക്കാരിനുണ്ടായ ആദ്യത്തെ വീഴ്ച. രണ്ടാമത്തേത്, ഈ താങ്കൾ പറഞ്ഞതുപോലെ ഈ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ പാർട്ടി പ്രസിഡന്റ് അല്ലല്ലോ ചർച്ചയ്ക്ക് വിളിക്കുന്നത്. പാർട്ടി പ്രസിഡന്റിന്റെ ഈ തീരുമാനങ്ങളിലോ അധികാരത്തിലോ പെടുന്ന കാര്യമേ അല്ല ശബരിമലയുടെ സ്ത്രീ പ്രവേശനം. അക്കാര്യത്തിൽ സർക്കാർ ഒരു ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ ചർച്ച എന്തിനു വേണ്ടിയാണ് തീരുമാനിക്കാനുള്ള ഒരധികാരവും കോടിയേരി ബാലകൃഷ്ണൻ, തീർച്ചയായും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് ശുദ്ധ വിവരക്കേടാണ്. ഒരു പാർട്ടി സെക്രട്ടറി ഒരിക്കൽ പോലും പറയാൻ പാടില്ലാത്ത കാര്യവുമാണ്. അതുകൊണ്ട് സർക്കാർ ഇപ്പോൾ വെട്ടിലായി. സർക്കാരിന്റെ പിടിവാശിയെ സർക്കാർ തീർച്ചയായിട്ടും, ഞാൻ നേരത്തെ പറഞ്ഞ തുടക്കത്തിൽ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു, ഇത് സർക്കാരിന് ഇത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം ഒരു സ്ത്രീ വന്നാൽ പോലും ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന ശബരിമലയിലേക്ക് ഒരു സ്ത്രീ 10-നും 50-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീ വന്നാൽ പോലും അവർക്ക് സംരക്ഷണം കൊടുക്കേണ്ട ബാധ്യത സർക്കാരിൻ്റെതാണ്. അവർക്ക് സ്ത്രീ സൗഹൃദമായിട്ടുള്ള ശൗചാലയങ്ങളൊക്കെ ഉണ്ടാക്കേണ്ട ബാധ്യത സർക്കാരിനാണ്. ഇതെല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ അവിടെ വനിതാ പോലീസുകാരെ നിയമിക്കുന്നത് പറഞ്ഞിട്ടുള്ളത്. വനിതാ പോലീസുകാർക്ക് അവിടെ പോയിട്ട് ജോലി ചെയ്യണമെന്നുള്ള താല്പര്യം കൊണ്ടല്ല, ഇവിടെ സ്ത്രീകൾക്ക് സംരക്ഷണം കൊടുക്കും. ഒരു സ്ത്രീ വന്നാൽ പോലും അതിൽ സർക്കാർ തന്നെ ഇപ്പോഴും, ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്, ശരിയാണ്, സർക്കാരിന് സ്ത്രീകളെ കൊണ്ടുവരണമെന്നുള്ള താല്പര്യമൊന്നുമില്ല, സർക്കാർ അതിനുവേണ്ടി ശ്രമിക്കുകയില്ല, പക്ഷേ വരുന്ന ആളുകൾക്ക് സംരക്ഷണം കൊടുക്കും. അത് കൃത്യമായിട്ട് കൊടുക്കണമെങ്കിൽ കൊടുക്കുന്നതിനുള്ള നടപടികളിലേക്ക് പോകാം.
പക്ഷെ അതേസമയത്ത് ബലപ്രയോഗത്തിലേക്കാണ് തങ്ങൾ പോകുന്നത് എന്ന് സൂചിപ്പിക്കുന്ന രൂപത്തിലുള്ള ഇത് പോകാൻ പാടില്ല. ആ രീതിയിൽ മയപ്പെടുത്തിയുള്ള ഒരു നിലപാട്, ഏതായാലും കോടതി വിധി വന്നു, അവിടെ റിവ്യൂ ഹർജി അടക്കമുള്ള സാധ്യതകളുണ്ട്, എങ്കിലും ആ രീതിയിൽ മയപ്പെടുത്തിയുള്ള ഒരു നിലപാട് സർക്കാരിന് സ്വീകരിക്കാമായിരുന്നു. അല്ലാതെ 18-ാം പടിയിലും വനിതാ പോലീസുകാരെ വിന്യസിക്കും, ഏത് വിധേനയും കോടതി വിധി നടപ്പിലാക്കും എന്ന രീതിയിൽ വലിയ കടുത്ത പരാമർശങ്ങൾ മുഖ്യമന്ത്രിയുടെയും മന്ത്രിയുടെയും ഭാഗത്തു നിന്ന് വരുന്നു. അതുകൂടാതെ ഹിന്ദു MLA മാർ തെരഞ്ഞെടുക്കുന്ന ഹിന്ദുക്കളുടെ വിശ്വാസികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, അദ്ദേഹത്തിന്റെ മനസ്സാദ്യ ഘട്ടത്തിൽ റിവ്യൂ ഹർജിക്ക് അനുകൂലമായിരുന്നു. അദ്ദേഹത്തെ പോലും ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിച്ച് മനം മാറ്റിയെടുത്ത രീതിയൊക്കെയാണ് ഈ വിശ്വാസികളുടെ ഇടയിൽ വലിയ വേദനയായതും അവർക്ക് വലിയ തോതിൽ പ്രക്ഷോഭ രംഗത്തേക്ക് ഇറങ്ങേണ്ട സാഹചര്യം സൃഷ്ടിച്ചതും. തീർച്ചയായിട്ടും അതാണ് ഒരു വലിയ പ്രശ്നം. കാരണം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ ആദ്യം പറഞ്ഞൊരു പരാമർശം അതിനെയാണ് ഏറ്റവും കൂടുതൽ മറ്റ് പ്രതിപക്ഷങ്ങളോ മറ്റാരെങ്കിലും അല്ല കളിയാക്കിയത്, മുഖ്യമന്ത്രിയാണ് കളിയാക്കിയത്. അദ്ദേഹം പറഞ്ഞത് എൻ്റെ വീട്ടിൽ നിന്നും ഒരു സ്ത്രീയും ഈ പ്രായത്തിലുള്ള ഒരു സ്ത്രീയും ശബരിമലയിൽ പോകില്ല എന്ന് പറയുമ്പോൾ രണ്ട് കാര്യം, ഒന്ന് വിശ്വാസമില്ലാത്തതിൻ്റെ പേരിൽ പോകില്ല എന്നാവാം, അതല്ലെങ്കിൽ ഈ പ്രായത്തിലുള്ള സ്ത്രീകൾ പോകാൻ താല്പര്യം, അത് അവർ ഇപ്പോഴുള്ള ആചാരം പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്ന രീതിയിലായിരിക്കും. ഏത് രീതിയിലാണെങ്കിൽ അദ്ദേഹം പറഞ്ഞാൽ ഒരു തെറ്റില്ല, കാരണം അതൊരു വ്യക്തിക്ക് പറയാവുന്നതാണ്. എൻ്റെ വീട്ടിൽ നിന്നുള്ള സ്ത്രീകൾക്ക് പോകാൻ താല്പര്യമില്ല എന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം, അത് ഇനി സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിൽ കടന്ന കയ്യേറ്റമാണെന്നൊക്കെ രീതിയിൽ വേണം വ്യാഖ്യാനിക്കുന്നത് വേറെ കാര്യം. പക്ഷേ അത് പറയുന്നതിന് മുഖ്യമന്ത്രി എന്തിനാണ് ചോദ്യം ചെയ്യുന്നത്? അവിടെയാണ് പ്രശ്നം. അപ്പോൾ അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞ തെറ്റാണ് എന്ന് പറയുന്ന രൂപത്തിൽ, അദ്ദേഹത്തെ അപഹസിക്കുന്ന രൂപത്തിലേ മുഖ്യമന്ത്രിയുടെ പെരുമാറ്റം ഉണ്ടാകുന്ന, അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഉണ്ടാകുന്ന, ഈ പ്രതികരണങ്ങളാണ് സർക്കാർ ചെയ്യുന്നത്. സർക്കാർ തീർച്ചയായിട്ടും ബാധ്യസ്ഥമാണ് ഇതൊക്കെ ചെയ്യാമെന്ന് പറയുമ്പോഴും ധാർഷ്ട്യം എന്ന് തോന്നുന്ന രൂപത്തിൽ, ധാർഷ്ട്യത്തോടു കൂടി തന്നെ, രണ്ട് രീതിയിലും പറയാം, ധാർഷ്ട്യം എന്ന് തോന്നുന്ന രൂപത്തിൽ നിന്ന് വേണമെങ്കിൽ പറയാം, അതല്ല ധാർഷ്ട്യത്തോടു കൂടി തന്നെ എന്നും പറയാം. അങ്ങനെയുള്ള പ്രതികരണങ്ങളാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. ഞങ്ങളിത് ചെയ്യും, ഇന്നും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് അതായത് ചർച്ചയ്ക്ക് ഇനി ചർച്ചയ്ക്കില്ല എന്ന രീതിയിലേക്ക് പോകുന്നു. അന്നി ആരെങ്കിലും വന്ന് എന്നെ കാണട്ടെ, അങ്ങനെയല്ല ചർച്ച. ആദ്യമേ പിന്നെ ഇതിനാണ് ചർച്ചയ്ക്ക് വിളിച്ചത്. എപ്പോഴും ഈ ഭരണകൂടത്തിൻ്റെ കർത്തവ്യം എന്ന് പറയുന്നത് വിശ്വാസികൾക്ക് ഇപ്പോൾ ഒരു നിയമം നടപ്പാക്കണം. തീർച്ചയായിട്ടും സുപ്രീം കോടതിയുടെ വിധി എന്ന് പറയുന്നത് നിയമമായി മാറ്റപ്പെട്ട ഒന്നാണ്. ആ നിയമം നടപ്പാക്കാൻ സർക്കാർ ബാധ്യസ്ഥമാണ്. അതേസമയത്ത് മൊത്തമായിട്ടൊരു ക്രമസമാധാന പ്രശ്നമോ ഒരു സാമുദായിക പ്രശ്നമോ ഉണ്ടാക്കിയെടുക്കുന്ന രൂപത്തിലേക്കുള്ള ഒരു നടപടിയിലേക്ക്, അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ, ഒരു ക്രമസമാധാന പ്രശ്നം ഇവിടെ ഉണ്ടാവാതിരിക്കാൻ അത് ശ്രദ്ധിക്കേണ്ടത് ഭരണകൂടമാണ്. ഇവിടെ ഒരു ഏത് വിധിയും നടപ്പാക്കാം, അതിന് ആരെയും തല്ലിച്ചതയ്ക്കാം, വെടിവെക്കാം, ഇതൊക്കെ ചെയ്യാമല്ലോ. ഇവിടെ ഒരു സ്ത്രീ വരുന്നു, അവരെ തടയാൻ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരൊക്കെ വെടിവെച്ച് വീഴ്ത്താം. ആയിരക്കണക്കിന് ആളുകളെ ഈ നിയമം നടപ്പാക്കുന്നതിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വെടിവെച്ച് കൊല്ലുന്നതിനും സർക്കാരിന് വേണമെങ്കിലും നടത്താമെന്നും നിയമം നടപ്പാക്കലാണല്ലോ. പക്ഷേ ആ നിയമം നടപ്പാക്കൽ ഒരിക്കൽ പോലും ഈ സർക്കാരിന് ഭൂഷണമാവില്ല. കാരണം ഇവിടെ ശ്രീ സജീവൻ, ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംപ്രേഷണം നല്ല രീതിയിലുള്ള പ്രതികരണം ഉണ്ടാക്കിയിട്ടുണ്ട്. പൊതുവെ നമ്മുടെ പുനർനിർമ്മാണത്തിന് അത് സഹായകരവുമായിട്ടുണ്ട്. വലിയ തോതിൽ തന്നെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും സഹായങ്ങൾ പ്രവഹിക്കുന്ന നിലയും വന്നിട്ടുണ്ട്. ഇതിൽ ഇന്നത്തെ ഇത്തരമൊരു സാഹചര്യം തകർക്കാനുള്ള ഒരു നിലപാട് ബോധപൂർവം സൃഷ്ടിക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകത ഈ കാലവർഷക്കെടുതിയുടെ ഘട്ടത്തിൽ നാം കണ്ടതാണ്. ഈ ഒത്തൊരുമ കടയാക്കിയത് കേരളത്തിൻ്റെ സെക്കുലർ മൈൻഡാണ്. എല്ലാ വിഭാഗവും മറ്റ് ഭേദയന്തിയൊന്നുമില്ലാതെ ഒന്നിച്ച് ആപത്തിനെ നേരിടുന്ന നിലയാണുണ്ടായി. ഇത്തരമൊരു സെക്കുലർ മനസ്സ് നമ്മുടെ സംസ്ഥാനത്ത് രൂപപ്പെടുന്നതിനിടയാക്കിയത് കേരളത്തിൽ ഉയർന്നു വന്ന നവോത്ഥാന പ്രസ്ഥാനമാണ് എന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്. നവോത്ഥാന പ്രസ്ഥാനത്തിന് മുൻപുള്ള
നമ്മുടെ നാടിൻ്റെ സാഹചര്യം നാം ഓർക്കേണ്ടതാണ്. അതാണ് സ്വാമി വിവേകാനന്ദൻ ഇവിടെ വന്നപ്പോൾ ഇത് ഭ്രാന്താലയമാണോ എന്ന് ചോദിക്കുന്ന നിലയുണ്ടായത്. അത്രമാത്രം അധപ്പതിച്ച ദുരാചാരങ്ങൾ നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്നു. പക്ഷെ പിന്നീട് കേരളത്തിൽ ഉയർന്നു വന്ന നവോത്ഥാന പ്രസ്ഥാനം ശ്രീനാരായണ ഗുരുവിൻ്റെയും ചട്ടമ്പിസ്വാമിയുടെയും അയ്യങ്കാളിയുടെയും ഒക്കെ നേതൃത്വത്തിലും മറ്റൊട്ടേറെ മഹാന്മാരുടെ പങ്കാളിത്തത്തോടെയും നടന്ന നവോത്ഥാന പ്രസ്ഥാനം യഥാർത്ഥത്തിൽ നമ്മുടെ നാടിനെ അങ്ങ് ഉഴുതുമറിക്കുകയും അതിന് ശരിയായ രീതിയിലെ തുടർച്ചയും ഇവിടെ ഉണ്ടായി. ദേശീയ പ്രസ്ഥാന ഘട്ടത്തിൽ തന്നെ തുടർച്ചയുണ്ടായി. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും തൊഴിലാളി പ്രസ്ഥാനങ്ങളും കർഷക പ്രസ്ഥാനങ്ങളും എല്ലാം അത് ഏറ്റെടുക്കുന്ന നില പൊതുവെയുണ്ടായി. ഇതിൻ്റെ ഭാഗമായി അന്ന് നിലനിന്നിരുന്ന ജന്മിത്ത ആചാരക്രമങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഒട്ടേറെ മുന്നേറ്റങ്ങൾ ഉയർന്നു. അതിനാണ് ശ്രീനാരായണ ഗുരുവും ചട്ടമ്പിസ്വാമിയും അയ്യങ്കാളിയും ഒക്കെ നേതൃത്വം കൊടുത്തിരുന്നത്. ശ്രീനാരായണ ഗുരു നടത്തിയ അരുവിപ്പുറം പ്രതിഷ്ഠ ഇത്തരമൊരു വിപ്ലവകരമായ സാമൂഹ്യ മാറ്റത്തിന് നമ്മുടെ സംസ്ഥാനത്ത് അടിസ്ഥാനമായി മാറുകയാണ് ഉണ്ടായത്. അതോടൊപ്പം തന്നെ വില്ലുവണ്ടിയിലൂടെ സവർണർക്ക് മാത്രം സഞ്ചരിക്കാൻ അവകാശപ്പെട്ട വഴിയിലൂടെ അയ്യങ്കാളി നടത്തിയ യാത്ര ഇത് നവോത്ഥാന പ്രസ്ഥാനത്തെ ജനാധിപത്യ പോരാട്ടങ്ങളുമായി ബന്ധിപ്പിക്കുന്ന നിലയിലേക്കാണ് എത്തിച്ചത്. ചട്ടമ്പിസ്വാമികളെ പോലെയുള്ളവർ നിലനിൽക്കുന്ന ആചാരങ്ങളിലെ സമ്പ്രദായങ്ങളിലെ പോരായ്മകളിലേക്ക് വിരൽ ചൂണ്ടി പൊതുവെ സമൂഹത്തെ നവീകരിക്കുന്നതിന് നേതൃത്വം നൽകുകയും ചെയ്തു. ഇപ്പോൾ കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ സവിശേഷത എല്ലാ വിഭാഗങ്ങളും യോഗക്ഷേമ സഭ ഇങ്ങനെയുള്ള എല്ലാ വിഭാഗങ്ങളും ഇതിൽ ഇടപെട്ടു എന്നുള്ളതാണ്. അടിസ്ഥാന ജനവിഭാഗങ്ങളിൽ നിന്ന് രൂപപ്പെട്ട് വന്നൊരു മുന്നേറ്റം അത് മറ്റെല്ലാ വിഭാഗങ്ങളിലേക്കും പറന്നു കയറി എന്നാണ് കാണാൻ നമുക്ക് സാധിക്കുക. ദേശീയ പ്രസ്ഥാനവും ഇത്തരം മുദ്രാവാക്യങ്ങളെ സാംശീകരിച്ചുകൊണ്ട് ഇടപെടുന്ന കാഴ്ച ആ ഘട്ടത്തിലുണ്ടായിട്ടുണ്ട്. എന്നാൽ അവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, അന്നത്തെ നാട്ടുരാജ്യങ്ങൾ നിലനിൽക്കുന്ന ഒട്ടേറെ ആചാരപരമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ ആചാരപരമായ പ്രശ്നങ്ങളിൽ ഇടപെടേണ്ടതില്ല എന്നൊരു ധാരണ നിലനിന്നിരുന്നു. അത് തിരുത്തിക്കൊണ്ടാണ് അത്തരം പ്രശ്നങ്ങളിൽ ഇടപെടണം എന്ന കാഴ്ചപ്പാട് ദേശീയ പ്രസ്ഥാനത്തിനകത്ത് തന്നെ രൂപപ്പെട്ടത്. അതിൻ്റെ ഭാഗമായാണ് വൈക്കം സത്യാഗ്രഹം നടന്നതിനെ നാം കാണേണ്ടത്. യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിന് തന്നെ വഴികാട്ടിയായി ഇത്തരം പ്രക്ഷോഭത്തിലൂടെ കേരളം മാറുകയായിരുന്നു. 1924 വൈക്കം സത്യാഗ്രഹത്തിൽ ടി കെ മാധവൻ,
സി വി കുഞ്ഞിരാമൻ തുടങ്ങിയവർക്ക് പുറമെ മന്നത്ത് പത്മനാഭനെ പോലെയുള്ള സാമൂഹ്യ ബഹിഷ്കർത്താക്കളും സജീവമായി പങ്കെടുത്തിരുന്നു. വൈക്കം ക്ഷേത്രത്തിൻ്റെ നാല് വഴികളിലൂടെയും ഹിന്ദുക്കളിലെ അവർണ വിഭാഗങ്ങൾക്ക് പ്രവേശനം നിഷേധിച്ച രീതിക്കെതിരെയായിരുന്നു ആ പോരാട്ടം. ഗാന്ധിജി ഉൾപ്പെടെ ആ പോരാട്ടത്തെ പിന്തുണക്കുന്ന സ്ഥിതിയുണ്ടായി. നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കൾ ആ പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് വന്ന് പങ്കെടുക്കുകയുണ്ടായി. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ ഒരു സവർണ ജാഥ തിരുവനന്തപുരത്തേക്ക് കാൽനടയായി പുറപ്പെട്ടത്. അത് സത്യാഗ്രഹത്തിന് അനുകൂലമായ പൊതുജനാഭിപ്രായം രൂപീകരിക്കുന്നതിനായിരുന്നു. അത് നല്ല ഫലം ചെയ്ത ഒരു ജാഥയുമായിരുന്നു. അപ്പോൾ നിലനിൽക്കുന്ന അന്നത്തെ ആചാരത്തിനെതിരെയുള്ള സമരത്തിലൂടെയാണ് മന്നത്ത് പത്മനാഭൻ കേരളത്തിൻ്റെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിൽ സുപ്രധാനമായ സ്ഥാനം വഹിക്കുന്ന നിലയിലേക്ക് ഉയർന്നത്. ഇതിൽ കാണേണ്ടത് തൻ്റെ ചുറ്റുപാട് നിലനിൽക്കുന്ന മനുഷ്യത്വരഹിതമായ സമീപനങ്ങൾ, അതിനെതിരെ പോരാടിക്കൊണ്ടാണ് മന്നത്ത് പത്മനാഭൻ മുന്നോട്ട് പോയത്. ഇത് ഈ ഘട്ടത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. സാമുദായികമായ പരിഷ്കരണം മാത്രമല്ല, അതിനപ്പുറം മനുഷ്യരുടെ എല്ലാം പ്രശ്നങ്ങളിലേക്ക് ഇടപെടുന്ന നവോത്ഥാന പാരമ്പര്യം ഇവിടെയുണ്ടായിരുന്നു. സമുദായത്തിലെ തെറ്റായ ആചാരങ്ങൾക്കെതിരെ പൊരുന്നതോടൊപ്പം തന്നെ പൊതുധാരയിലേക്ക് എത്തുക, ആ ശ്രമവും ഈ കാലത്ത് സ്വീകരിച്ചിരുന്നുവെന്ന് കാണാൻ കഴിയും. ഇത്തരമൊരു സത്യാഗ്രഹത്തിൻ്റെ, വൈക്കം സത്യാഗ്രഹത്തിൻ്റെ തുടർച്ചയായാണ് പിന്നീട് ചില പ്രക്ഷോഭങ്ങൾ കേരളത്തിൽ ഉയർന്നു വന്നത്. അതിലെ ഗുരുവായൂർ സത്യാഗ്രഹം, പാലിയ സമരം, ഇതൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായതാണ്. ഇത്തരം പ്രക്ഷോഭങ്ങൾ ക്ഷേത്രപ്രവേശനത്തിനും ജാതീയമായ അടിച്ചമർത്തലുകൾക്കുമെതിരെ ജനാധിപത്യ ബോധത്തിൻ്റെ അലകൾ നാടാകെ പ്രസരിപ്പിക്കുകയുണ്ടായി. യാഥാസ്ഥിക ചിന്താധാരകൾ സൃഷ്ടിച്ച എതിർപ്പുകളെ മറികടന്നുകൊണ്ട് നമ്മുടെ സമൂഹത്തിന് മുന്നേറാൻ കഴിഞ്ഞത് ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ടാണ്. ഇവിടെ ഇതിൽ കാണേണ്ട ഒരു പ്രത്യേകത സ്ത്രീ ജീവിതത്തിൽ വന്ന മാറ്റമാണ്. ജാതീയമായ അടിച്ചമർത്തലിനെതിരായ കീഴാള ജനവിഭാഗത്തിൽ നിന്ന് രൂപപ്പെട്ടു വന്ന ഇത്തരമൊരു പ്രസ്ഥാനം സ്ത്രീകളുടെ പ്രശ്നങ്ങളിലും സജീവമായി തന്നെ ഇടപെട്ടിട്ടുണ്ട്. ഇത് കേരളത്തിലെ സ്ത്രീകളുടെ ജീവിതത്തിൽ പുതിയ വഴി വെട്ടി തുറക്കുന്നതിനിടയാക്കി. എല്ലാ വിഭാഗത്തിലെ സ്ത്രീകളിലും മാറ്റത്തിൻ്റെ കാറ്റുമായി നവോത്ഥാന പ്രസ്ഥാനം വളർന്നു വന്നു. പല വിധത്തിലുള്ള ദുരാചാരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. മാനടം മറക്കാനുള്ള അവകാശം,
അതിനുവേണ്ടി നടത്തിയ പ്രക്ഷോഭങ്ങൾ, വിധവാ വിവാഹം, സ്ത്രീകൾക്ക് വിദ്യാഭ്യാസത്തിലെ അവകാശം, ഇത്തരത്തിലുള്ള ഇടപെടലുകളിലൂടെ സ്ത്രീകളെ നല്ല രീതിയിൽ അരങ്ങത്തേക്ക് കൊണ്ടുവരുന്നതിന് വഴിവെക്കുന്ന പ്രക്ഷോഭം ശക്തമായി തന്നെ വളർന്നു വന്നു. യഥാർത്ഥത്തിൽ ജന്മിത്തം മുന്നോട്ട് വെച്ച സ്ത്രീവിരുദ്ധമായ ആശയമായിരുന്നു ഇതൊക്കെ. സ്ത്രീ വീട്ടിന് പുറത്തിറങ്ങാൻ പാടില്ല എന്ന നിലയിലുള്ള ചില രീതികൾ പഴയ കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള സ്ത്രീവിരുദ്ധ ആശയങ്ങളെ അത് വകഞ്ഞു മാറ്റുന്ന നിലയിലേക്ക് തന്നെ എത്തി. അതോടൊപ്പം ഘോഷാബഹിഷ്കരണം പോലുള്ള സമരങ്ങളിലേക്കും അത് പറന്നു കയറി. ഇവിടെ രണ്ടാംകിട പൗരന്മാരായി മാറ്റി നിർത്തുക, ജാതീയമായി അടിച്ചമർത്തപ്പെട്ടവരുണ്ടാവുക, അതോടൊപ്പം പ്രത്യേകമായ രീതിയിലുള്ള അവസരങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകൾ, ഇവരെ മുന്നോട്ട് നയിക്കുന്നതിന് എല്ലാ വിഭാഗങ്ങളിലും ജനാധിപത്യപരമായ ജീവിതക്രമങ്ങൾ ഉയർന്നു വരുന്നതിന് ഈ പ്രക്ഷോഭങ്ങൾ ഇടയാക്കിയെന്ന് കാണാൻ നമുക്ക് കഴിയും. സ്ത്രീകളുടെ ആവശ്യങ്ങൾ, ജാതീയമായി അടിച്ചമർത്തപ്പെട്ടവരുടെ അവകാശങ്ങൾ, ഇതെല്ലാം ഇതിൻ്റെ തുടർച്ചയായി മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ജീവിതത്തിൻ്റെ സൂക്ഷ്മതലങ്ങളിൽ തന്നെ വലിയ മാറ്റം സംഭവിക്കുന്ന ഒരു മുന്നേറ്റമായി ഇത് മാറുകയാണ് ഉണ്ടായത്. ഇതിൻ്റെ എല്ലാം തുടർച്ചയായിട്ടാണ് പിന്നീട് ഭൂപരിഷ്കരണം കൂടി നടപ്പാക്കപ്പെടുന്നത്. അത് വന്നതോടെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ മാത്രമല്ല, സാമ്പത്തിക രംഗത്തും ജന്മിത്വത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ പിഴുതുമാറ്റപ്പെടുന്ന സ്ഥിതിയുണ്ടായി. അങ്ങനെയാണ് സ്വാമി വിവേകാനന്ദൻ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ച നമ്മുടെ നാട് ആധുനിക കേരളം എന്ന നിലയിലേക്ക് വളർന്നു വന്നത്. ഇതിൻ്റെ ഭാഗമായി നമ്മുടെ ജീവിതത്തിൽ, ആചാരങ്ങളിൽ, സ്ത്രീകളുടെ അവകാശങ്ങളിൽ, പദവിയിൽ എല്ലാം വലിയ മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെയും തൊഴിലിൻ്റെയും ലോകത്ത് സ്ത്രീകൾക്ക് നല്ല രീതിയിൽ മുന്നേറാൻ കഴിയും. ഇന്ന് എല്ലാ മേഖലകളിലും ലോകത്ത് സ്ത്രീകളുടെ മുന്നേറ്റം നല്ല തോതിലാണ് നടക്കുന്നത്. സ്ത്രീകളുടെ സൂക്ഷ്മജീവിതത്തിലും ഇതിന് സമാനമായ മുന്നേറ്റങ്ങൾ വികസിച്ചു. ഇതിൽ കാണേണ്ട ഒരു വസ്തുത, പഴയ കാലങ്ങളിൽ പെൺകുട്ടികൾക്ക് ആദ്യ ആർത്തവമുണ്ടായാൽ അത് വലിയ തോതിൽ ആഘോഷിക്കുന്ന ചടങ്ങുകളുണ്ടായിരുന്നു. അതിൽ ആർത്തവവുമായി ബന്ധപ്പെട്ട് വീടുകളിൽ പാലിച്ചു പോന്നിരുന്ന രീതികളിലും വലിയ മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. അന്ന് അക്കാലത്ത് സ്ത്രീകളെ വീട്ടിൽ നിന്ന് അടുത്ത് തന്നെയുള്ള മറ്റൊരു വീട്ടിൽ പാർപ്പിക്കുന്ന ചില സമ്പ്രദായങ്ങൾ വരെ ഉണ്ടായിരുന്നു. അവർ ഇവിടെ ആയാലെന്തോ അശുദ്ധമായി പോകുന്നുള്ള മട്ടിൽ ഒരു
ഒരു മറപ്പരി എന്നോ ഒരു പേരുണ്ട് അതിൽ, ആ പേരിട്ടിട്ട് അവിടെ പാർപ്പിക്കുന്ന ഒരു നിലയുണ്ടായിരുന്നു. അടുക്കളയിലൊന്നും കടക്കാനേ പാടില്ല, കാരണം എല്ലാം അശുദ്ധമായി പോകും എന്ന നിലയായിരുന്നു. പക്ഷേ ഈ ഇതിനെല്ലാം മാറ്റങ്ങൾ നമ്മുടെ നാട്ടിൽ സംഭവിച്ചു. അതോടൊപ്പം സാമൂഹ്യ മുന്നേറ്റങ്ങൾക്കനുസരിച്ച് വ്യക്തി ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളിലും ഉണ്ടായ സ്വാധീനം നമ്മുടെ നാടിൻ്റെ സാമൂഹ്യ രൂപീകരണത്തിന് വലിയ തോതിൽ ഇടയാക്കിയിട്ടുണ്ട്. എല്ലാ മനുഷ്യർക്കും തുല്യാവകാശമെന്ന കാഴ്ചപ്പാട് പ്രായോഗികമാക്കാൻ ഇത്തരം ഇടപെടലുകളിലൂടെയാണ് നമുക്ക് കഴിഞ്ഞത്. ഇതിൽ പരിശോധിച്ചാൽ കാണാവുന്നൊരു കാര്യം, ഓരോ വിഭാഗത്തിനകത്ത് അന്ന് നിലനിൽക്കുന്ന തെറ്റായ ആചാരങ്ങൾക്കെതിരെ തീക്ഷ്ണമായ സംഘർഷങ്ങൾ ഉയർന്നു വന്നിരുന്നു എന്നുള്ളതാണ്. അത്തരം സംഘർഷങ്ങളെ പൊതുസമൂഹം സ്വീകരിച്ചു. അത് പുരോഗമനപരമായ ധാരകൾക്കൊപ്പം നിലനിൽക്കുകയും ചെയ്തു. അങ്ങനെയാണ് മാറ്റങ്ങൾ രൂപപ്പെട്ടു വന്നത്. നിലവിലുള്ള ആചാരങ്ങളെയും സമ്പ്രദായങ്ങളെയും മാറ്റിക്കുറിക്കുന്നതിന് ഇടയാക്കിയത് അങ്ങനെയാണ്. ഇപ്പം നേരത്തെ മരുമക്കത്തായം നിലനിന്നിരുന്നു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴാണ് മക്കത്തായത്തിലേക്ക് മാറുന്നത്. എല്ലാ ക്ഷേത്രങ്ങളിലും ഹിന്ദുമതത്തിൽപ്പെട്ട എല്ലാവർക്കും പ്രവേശനം നൽകുന്ന ക്ഷേത്രപ്രവേശന വിളംബരം ഒരു നിയമമെന്ന രീതിയിലേക്ക് മാറുക തന്നെ ചെയ്തു. അപ്പം ഇത്തരത്തിൽ ഉള്ള മാറ്റങ്ങളുടെ ഭാഗമായിട്ടാണ് ജീവിതം തന്നെ മാറി. കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തിരുച്ചുരം, ഇടവേളയ്ക്ക് ശേഷം.